സാറേ, ഇത് നമ്മുടെ ഗുലാന്റെ വണ്ടിയാ. ഓ, ഗുലാന്റെ വണ്ടിയാണോ? ആ പൊയ്ക്കോ പൊയ്ക്കോ. നിങ്ങൾ ഈ ഗുലാം ഗുലാന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇതുവരെ അയാളെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. പരിചയപ്പെടേണ്ട ആളാണ് സർ. ഗുലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. അവൻ അറിയാതെ ഇവിടെ ഒരു പരുന്ത് പോലും പറക്കല്ല. അവനൊരു ഗില്ലാടിയല്ലേ. എന്തിനാടോ നിങ്ങൾ ഈ പാവത്തിന് വെറുതെ പെരുക്കുന്നത്? ഞങ്ങൾ ചന്തയിൽ പല പ്രശ്നവും ഉണ്ടാക്കും. അത് ചോദിക്കാൻ ഇവനാരാ? ഇവനോ? ഇവനാ ഗുലാന്റെ അടുത്തയാളാ. ഇനി ഇവനെ തല്ലണോ? ധൈര്യമുണ്ടെങ്കിൽ തള്ളൂ. അനിയ ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ ഇനി ഈ കാര്യം ഗുലാന്റെ അടുത്ത് പറഞ്ഞു. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ചന്ത ചെന്നപ്പോ ലോറിൻ തർക്കം. ചുമ്മാ ഞാനൊന്ന് ഗുലാം കളിച്ച് ഏറ്റില്ലെന്നും മാത്രമല്ല ബാക്കിയെല്ലാം സ്വാമി കണ്ടതല്ലേ. ഏടോ ഈ കാലിക്കെട്ടിൽ ഗുലാന് പകരം ഗുലാൻ മാത്രമേ ഉള്ളൂ. നീ വെറും ഇസ്പേയുടെ ഏഴാം കൂലി, കളിച്ചാലും ഏൽക്കില്ല. ഒരു പെണ്ണ് അളിയ, ഒന്ന് മുട്ടി നോക്കിയാലോ? എന്താണ് നിന്റെ പേര്? ലക്ഷ്മി. നീ എവിടുന്ന വരുന്നേ? ആരാ നീ? ചോദിച്ചു കേട്ടില്ല നീ ആരാന്ന്. ഇവനാ ഗുലാന്റെ അടുത്തയാളാ, റൈറ്റ് ഹാൻഡ്. ഇനി ഈ കാര്യം ഗുലാന്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഗുലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാമാ. അവൻ അറിയാതെ ഇവിടെ ഒരു പരുന്ത് പോലും പറക്കരുത്. ആരാടി നീ? ഞാൻ ഗുലാന്റെ 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 ആളാ. ഗുലാന്റെ ആളോ? ഗുലാന്റെ ആര്? ഗുലാന്റെ 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 പെണ്ണ്. ഗുലാന്റെ പെണ്ണോ? ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ ഗുലാനെ കാണാൻ വന്നതാ. ഗുലാൻ ഇപ്പം ബീച്ച് റോഡിലോ മാർക്കറ്റ് റോഡിലോ കാണും. അതെ അതെ, ലോറിലോട്ട് കയറിയാട്ടെ, ഞാൻ കൊണ്ടാക്കാം ഗുലാന്റെ അടുത്ത്. വേണ്ട, ഞാൻ പോയിക്കോളാം. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗുലാന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങളെ പോലെ. പെങ്ങളെ ഈ സമയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടെന്ന് ഗുലാൻ അറിഞ്ഞാൽ ആകെ പിണക്കുവാകും. ലോറിലോട്ട് കയറിയാട്ടെ. അല്ല അത് ഒന്നും പറയണ്ട, കേറ് പെങ്ങളെ. ഒന്ന് ചെല്ലും. കേറ് കേറ്. സൂക്ഷിച്ചിരിക്കണേ, വെറുതെ അല്ല അപ്പം പറഞ്ഞിട്ട് ഗുലാം വേറെ കെട്ടാത്തത്. നിങ്ങൾ തമ്മിൽ അപ്പാണല്ലേ. പെങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഒരു ബീഫ് ഫ്രൈ ഗുലാനെ. ആ ഗുലാൻ ആളൊരു ഭീകരനാണല്ലോ. ആ ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല, നീയായിട്ട് പറഞ്ഞു വരുത്തണ്ട. അമേരിക്കക്കാരറിഞ്ഞാ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? ഈടെ അമേരിക്കക്കാർ ഭീകരന്മാരുടെ തലക്ക് ലക്ഷക്കണക്കിന് ഡോളർ വില പറഞ്ഞിരിക്കില്ലേ? ഞാൻ ഈ കാശെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവെക്കാൻ? ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ. ഈടെ നാക്ക് കയ്യിലല്ലേ, വായിലല്ലേടാ. ഞാൻ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സീരിയസ് ആണെങ്കിൽ പോയല്ലോ ആശുപത്രി. ഇതാ സീരിയസ് അല്ല. പിന്നെ ഏത് സീരിയലാണ്? ഗുലാനെ, ഗുലാന്റെ അപ്പം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ. ഗുലാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എനിക്ക് പിടികിട്ടി. പൊട്ടനും പെട്ടതായ നിനക്ക് പിടികിട്ടി, എന്നിട്ടും ബുദ്ധിയുള്ള എന്റെ അപ്പനെ പിടികിട്ടി. അതിനപ്പൻ അറിയില്ലല്ലോ, നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ മോൻ വളച്ചൊടിച്ച് കൈ വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും. അപ്പൊ സത്യമാണല്ലേ, അവളെ കൊണ്ട് ഞാൻ വന്നിരിക്കുന്നേ. ഞാനവള്,
ലക്ഷ്മി, ലക്ഷ്മി മേനോൻ, ഗുലാൻ ക്രിസ്ത്യാനി, പെണ്ണു മേനോത്തി. അലിവേ മത്തിക്കറിയും പോലെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ ഏത് അലിവയുടെ കാര്യമാണ് ഈ പറയുന്നത്? കോഴിക്കോടൻ അലിവയുടെ. ശരിക്കും ഇതിന് എനിക്ക് പ്രത്യേകം ചെലവ് ചെയ്യണം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു കുഷ്യനല്ലേ കിടപ്പുള്ളു. ഇവിടെ പോയി എന്നോടാ ചോദിക്കണം, നീ അല്ലേ കൊണ്ടുവന്നു? അയ്യോ, എന്നോട് ഉണ്ടായിരുന്നു അവള്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു നീ എന്നെ വെറുതെ ലോലനാക്കരുത് കേട്ടാ. ഗുലാൻ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അവളാ എന്നോട് പറഞ്ഞത് ഗുലാന്റെ പെണ്ണാണ്. എനിക്ക് അങ്ങനെ ഒരു പെണ്ണുമില്ല, പെണ്ണക്കുഴിയില്ലെന്നേ. കാണാത്ത പെണ്ണാണെങ്കിലും രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ ഒരു സ്വപ്നങ്ങളും ചെയ്തു കൂട്ടി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ഉള്ള മൂടും പോയി. ഗുലാനെ ഞാൻ പറയുന്നത്, ഗുലാനെ വെറുതെ ആസാക്കരുത്. ഹാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഞാൻ പോയി മൂന്ന് സെറ്റ് കളിച്ചിട്ട് അവളെന്റെ കൂടെ പോടാ. എന്നാലും അവളിത് എവിടെ പോയി? എനിക്ക് എന്താ പേടിയൊന്നും, ആരും എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അത് ആ ടാക്സിക്കാരൻ തന്നെയായിരിക്കും. എന്റെ മോളെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത കാലമാണ്. മോൾ എന്നെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയച്ചേനേലോ. അടെ, മോളിപ്പോ എവിടുന്നാ വിളിക്കുന്നേ? മാവൂർ റോഡിലുള്ള എസ്റ്റേഡി ബോധ്യന. എന്റെ മൊബൈൽ ഇവിടെ കിട്ടില്ല, സിംഗപ്പൂർ കാർഡ്. മോൾ അവിടെ തന്നെ നിന്നു. ഞാൻ കോഴിക്കോട് നിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം. ശരി അങ്കിൾ. ആ അച്ഛാ. മകി, അവൾ മാവൂർ റോഡിലുള്ള ഏതോ എസ്റ്റേഡി ബൂത്തിനടുത്തുണ്ട്. ഓക്കെ. അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ച് ആക്സിലേറ്റർ പോയി കിടക്കുക. മുരിഞ്ഞത് മതി. പകല് മുഴുവൻ തണ്ണി, രാത്രിയാകുമ്പോ കോഴി. എന്തോന്ന് സ്വാമി ഇത്? പക്ഷിപ്പനിയാ? കുറേശ്ശെ വലിച്ചു കയറ്റ്. അതേന്ന്. ചീട്ടുകളിയിലെ വാശി മോശമാണ് കോച്ചി. അതിന് കുഞ്ഞുവന്റെ അടുക്ക. ഓ എന്താണ്? നമ്മുടെ സ്വാമിയണ്ണനെ ഏതോ ഒരുത്തം വന്ന് തല്ലി തകർക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് വാ. ഞാൻ എത്തി എത്തി. ഞാൻ കൂല. ആരാടാ നീ? എന്തു കഴിഞ്ഞു?
ഞാൻ വരാൻ വൈകിയില്ല. ഗുലാൻ വരാൻ വൈകിയിരുന്നെങ്കിൽ തനിക്ക് എന്നെ കൊണ്ടുപോയി വരുമായിരുന്നു. വൈകിട്ട് അതും സമാധി. നാനുമായിട്ട് ഒരു പ്രശ്നമില്ല. നോ പ്രോബ്ലം വിത്ത് മീ. നിന്റെ പെണ്ണുമായിട്ടാണ് പ്രശ്നം. ഏത് പെണ്ണെന്നോ? ഞാൻ കണ്ടതല്ലേ അവളെ, നല്ല സുന്ദരി കുട്ടി. എവിടുന്ന് കിട്ടിയ അവളെ? ചേട്ടാ, ലോറിക്കാരൻ കേശു ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു. ഇത് ഏത് പെണ്ണാണ്? അല്ല, ഏതായാലും കൊള്ളാക്കി പിന്നെ നമുക്ക് ഉറപ്പിച്ചൂടെ? ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. സാമേനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എതിർപ്പ്. ഉറപ്പിക്കട്ടെ, അവൾ ഇവിടെ എവിടെയോ കാണും. ഞാൻ തപ്പി തരാം. അത് ഒരു വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ടി കാണുമോ? ആ കുട്ടി ഉണ്ടായിരുന്നാണല്ലോ. എവിടെ പോയി കൊള്ളാൻ? ആളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. കണ്ട കള്ളെല്ലാം വലിച്ചിട്ട് മനുഷ്യൻ ആവശ്യമില്ലാത്ത ആശാന്നാലുണ്ടല്ലോ. അല്ല, ഞാൻ സത്യമായിട്ട് കണ്ടതാണ്. മിണ്ടിപ്പകൃത് കൊണ്ടുകളയുന്ന കുട്ടി പറഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണം തന്നെയാണ്. മോൾ അകത്ത് നിന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. കേസ് കൈയോടെ രജിസ്റ്റർ ചെയ്തേക്കാം. ചെല്ലേ. എന്താണ് സാർ മുഖത്ത്? അത് ഒരു ചിന്നായ ആക്സിഡന്റിയാ. മൂന്ന് സ്റ്റിച്ച്. പരവാല. അമ്മാ, ഇന്ന സിറ്റിയില ഗുലാനങ്കര പേരില് ഒരു തട്ടുകടക്കാരൻ ഉണ്ടാ. അവൻ ഒരു കേടി നനക്കിറേ. അവന്റെ പുള്ളി കഴിയോ? അറിയുമോ? അറിയാം. ഉടനെ ഉടനെ അവനെ പാക്കണം. ഓ, പോയി കൂട്ടുവാ സാർ. പോകല. ഹലോ, ആരാ? നിന്റെ അപ്പൻ. ആരാണ് മൊബൈൽ ഫോണിൽ കൂടെ അപ്പനെ വിളിക്കുന്നത്? എടാ കൊച്ചു തോമയുടെ മോനെ, ഞാൻ നിന്റെ സ്വന്തം അപ്പൻ തന്നെയാ. അയ്യോ, എന്റെ സ്വന്തം അപ്പനായിരുന്നപ്പ. അപ്പന്റെ ശബ്ദം എനിക്ക് ഫോണിൽ കൂടെ കേട്ട് മനസ്സിലായില്ലപ്പ. വല്ലപ്പോഴൊക്കെ ഫോണിൽ കൂടി സംസാരിക്കണടാ. എന്താ കാര്യം? എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ പെട്ടെന്ന് ഒന്നും കൂടി വാ. എന്നെ എന്ത് കാണാനാപ്പ? ഞാൻ പഴയതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ തടിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വരാം. അത് മാത്രമല്ലപ്പ, ഇപ്പൊ കടയിൽ ഒരു ഇച്ചിരി തിരക്കൂടി വന്ന ടൈമാണ്. നീ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ചെലപ്പോ അപ്പനെ കണ്ടു എന്ന് വരില്ല. തുടങ്ങി. അപ്പ ഇങ്ങനെ സെന്തി അടിച്ചടിച്ചിട്ട് എന്നെ മെന്തലാക്കല്ലേ അപ്പ. അപ്പനോട് സ്നേഹമുള്ള മകനാണ് നീ എങ്കിൽ നാളെ നേരം എളുക്കുമ്പോ നീ എന്റെ മുമ്പിൽ ഉണ്ടാവണം. അല്ലപ്പ, ഞാൻ വെച്ച്. ഗുലാനെ, നീ സ്റ്റേഷൻ പറയുന്നു വരണം. സി ഐക്ക് കാണണമെന്ന്. ആ, എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ സി ഐ പി ഈതാംബരം സാറിന്റെ കാര്യം. അതെന്താ? അപ്പൻ എന്നെ ആഴ്ച കണ്ടോണ്ടിരിക്കണം. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അതുപോലെ പീതാംബരം സാറിന് എന്നെ ആഴ്ച കണ്ടോണ്ടിരിക്കണം. അതെന്തിനാ? അതെന്റെ കയ്യിലുള്ള കാശിനോടുള്ള സ്നേഹം. ഇത് പീതാംബരം സാറല്ല, പുതിയ സി ഐ ആറുമുഖം. ഹാഫ് തമിഴ്, ഹാഫ് മലയാളം. റേറ്റ് മലയാളമാണോ തമിഴാണ്? അതൊന്നും എനിക്കറിയില്ല. നീ ഒന്ന് വാ. ദേ ഈ മാവ് തീരുമ്പോ നീ ഷട്ടർ ഇട്ടേക്കണം. ഞാൻ കൊച്ചി പോയി അപ്പനെ കണ്ടേച്ച് വരുള്ളൂ. പരാതി നേരിട്ട് കൊടുത്തു. പുതിയ സി ഐ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ദോഷം കൊടുത്തോ? ദോഷം കൊടുത്തില്ല. കണ്ട് ദോഷം കൊടുത്തു. അയ്യോ എന്റെ ഈശ്വര, ഇങ്ങോട്ട് വന്നി. സാർ, ഇവൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ ഒന്നും സൊല്ല വേണ്ട. അന്ത പൊണ്ണ് ഓടി പോയിട്ടാ. പോയി പൂടി സാർ. പോകണ്ടല്ലോ. അയാമേ കുഞ്ഞുവൻ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ ആറുമുഖം, ഗ്രാജുവേറ്റ്. എന്റെ പൊന്ന് സാറേ, ഞാൻ ആളറിയാണ്ട് ഒന്ന് തന്നുപോയി. സാറും ക്ഷമിച്ചു, ഞാനും ക്ഷമിച്ചു. കോംപ്രമൈസ്.
പടുക്കച്ചോട്ട് അലമാരി പൊളിഞ്ഞു. സർക്കാരിന്റെ കാശല്ലേ. പിന്നെ സാറിന്റെ ഇടി മുഖം വെച്ച് ബ്ലോക്ക് ചെയ്യാൻ എനിക്കെന്ന പ്രാന്ത. നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തടിയാന്ന് സാറേ. സാറിന് അങ്ങനെ ഇടിച്ച് പഠിക്കാൻ തരാൻ ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ഇടിച്ചു നോക്കി. അടി എന്റെ ദേഹത്ത് കൊണ്ട ഏത് പോലീസുകാരനെ പോലീസ് സാറിനെ അനുസരിച്ച് ഞാൻ തിരിച്ചറി. അതുകൊണ്ടല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇയാളാണ് കൊള്ളാവല്ല, വേണം വിടണോ? വിടാശാനെ സാറിനല്ലേ എനിക്ക് നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ജാൻ എന്ന പോലീസുകാരൻ അല്ല ഏത് കച്ചറ പാർട്ടിയാണെങ്കിലും എന്റെ കൈ വെറുതെ ഇരിക്കാൻ. വേണ്ട, വിളയാടാതെ. എനിക്ക് തമിഴ് അറിയാൻ പാടില്ല സാറേ, അതുകൊണ്ടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. വേണ്ട, അയ്യോ സാറേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് പോലീസുകാരനെ തല്ലി പോലീസുകാരനെ തല്ലി എന്നൊരു ചീത്തപ്പേരുള്ളത്. അതിന് സാറായിരുന്നു മാറ്റാൻ നിൽക്കണം. സാറ് ലോക്കപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു നാറ്റോണെന്നറിയാവോ? ലോക്കപ്പിലത് വെളിയെ വന്നിട്ടാ നിന്റെ അവസാനമാ, പുറിച്ചിടാ. സാറപ്പ ലോക്കപ്പിന്ന് വെളി വരുമെന്ന് പറ, ഞാൻ വെയിറ്റ് ചെയ്യാം. സാറേ വരാനുള്ളത് വഴി തങ്ങൽ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ദേ ഫോണ് വന്നു, സാറിനായിരിക്കും എടുക്കട്ടെ. ഹലോ, എടോ അർമുഖൻ, ഞാൻ എസ് പി. ഹലോ, നാളെ ഗവർണർ കോഴിക്കോട് വരുന്നുണ്ട്. എല്ലാ സെക്യൂരിറ്റിയും വേണ്ട വിധത്തിൽ കൊടുത്തേക്കണം. സെക്യൂരിറ്റിയാ? ഞാൻ കോപ്പ് കൊടുക്കും. അത് മതി, എസ് പി ഡാ വേറെ പോയിടോ. വേറെ പോവാട്ടെ, പോട്ടെ, പോട്ടെ. നീ പോടാ, പെരുക്കി പട്ടി പൂച്ച കോഴി. എന്താ പറഞ്ഞത്? ദേ ലോക്കപ്പിൽ നിറങ്ങിയാൽ എന്നെ ഉലത്തുമെന്നു. ദേ തമിഴ് പയ്യൻ, നാളെ നിന്റെ തലയിൽ തൊപ്പി ഉണ്ടെങ്കിലല്ലേ നീ എന്നെ ഉലത്തുള്ളു. അന്നാ നാളെ രാവിലെ ഒരു എസ് പി ഓഫീസിൽ സസ്പെൻഷൻ ആർഡർ. ഡിസ്റ്റർബൻസ് ആയ സാവിയ കൊടുത്തിട്ട് പോടാ. ഡേ ലോക്കപ്പ് തുറന്നിട്ട് പോടാ. ഡേ എന്തായാലും ആ പെൺകൊച്ചിന്റെ തക്ക സമയത്ത് രക്ഷപ്പെടാത്തത് നന്നായി. സി ഐ ചോദിച്ചാൽ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കി കണ്ടില്ല എന്ന് പറഞ്ഞാ മതി. പ്രശ്നം സോൾവ് ആയോ? പ്രശ്നമൊക്കെ എപ്പോഴേ സോൾവ് ആയി. അങ്ങനെ മെരുങ്ങുന്ന ഇനമല്ലോ, പിന്നെ എങ്ങനെ മെരുക്കി? മെരുങ്ങിയില്ല, ഞാൻ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് ലോക്കപ്പ് ചെയ്യും. എന്റെ ഭഗവാന്, നീ എന്തോന്നായി കാണിച്ചത്? ഇത് നിന്നെയാണ് വെറുതെ വിടുവോ? നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഒളിച്ചു പോയെന്ന് എന്നെ കിട്ടിയല്ലോ. കുഞ്ഞുപോലെ എന്നെ കുഴപ്പിക്കല്ലേ. പിന്നെ സാറിന്റെ സമാധാനത്തിനോട് ഒരു കാര്യം ചെയ്യാം, എന്റെ അപ്പൻ എന്നോട് നാളത്തോട്ട് ചെല്ലാൻ പറഞ്ഞോട്, ഞാൻ അങ്ങോട്ട് പോവാം. അല്ലാതെ ഈ കോക്കാനെ പിടിച്ചിട്ടൊന്നല്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് പോകും. അവൻ എവിടെയെങ്കിലും പോയി അറ്റത്തെ അവിടെ കിടക്കട്ടെ.